ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദാമിന്റെ സ്വഭാവ പഠനത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് നാം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആദാമിന്റെ പാപത്തിന്റെ അനന്തരഫലങ്ങൾ. വളരെ വിശാലമായ ഒരു വിഷയമാണെങ്കിലും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഓർപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് സംഭവിക്കുന്ന എല്ലാ സംഭവവികാസങ്ങളുടെയും വികാസങ്ങളും ആദാമിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. എന്നാൽ ചില പോയിന്റുകളായിട്ട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്, ആദാമിൻ്റെ പാപത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഒന്ന് മരണം. ആദാമിൻ്റെ പാപത്തിൻ്റെ അനന്തരഫലമാണ്. റോമലേഖനം 5:12 വായിക്കുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ആദാമിൻ്റെ പാപം മുഖാന്തരം ലോകത്തിലേക്ക് മരണം പ്രവേശിക്കാനായിട്ട് ഇടയാടുത്തിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മരണം വിതച്ച് മരണം കൊയ്ത വ്യക്തിയാണ് ആദാം എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മരണം ആദ്യമായിട്ട് ഭൂമിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആദാമായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. മരണം വിതച്ച് മരണം കൊയ്ത മനുഷ്യൻ. 2:8 ദൈവം ആദാമിനോട് പറയുകയാണ്, നീ ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് കാണാനായിട്ട് സാധിക്കും. 2:7 നാം ഇങ്ങനെ കാണുന്നു, ദൈവം അനന്തരം ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം പൊടിയിൽ നിന്ന് പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പാപം മനുഷ്യനെ പൊടിയാക്കി തീർത്തു. അതാണ് 3:19 വായിക്കുന്നത്. അവിടെ ദൈവം പറയുകയാണ്, മനുഷ്യൻ നീ പൊടിയാകുന്നു, പൊടി പണ്ടായിരുന്ന പോലെ തിരികെ പൊടിയിലോട്ട് ചേരും. അപ്പോൾ ദൈവം പൊടിയെ മനുഷ്യനാക്കിയപ്പോൾ പാപം മനുഷ്യനെ പൊടിയാക്കി തീർക്കാനായിട്ട് ഇടയാടിത്തീർന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദാമിൻ്റെ പാപം മൂലം മരണം ലോകത്തിൽ പ്രവേശിക്കാനായിട്ട് ഇടയായിത്തീർന്നു. സകല മാനവജാതി, ആദാമിൽ നിന്ന് ഉത്ഭവിച്ച സകല മാനവജാതിയും പാപത്തിൻ്റെ മരണത്തിൻ്റെ അധീനതയിൽ മരണത്തിൻ്റെ കീഴിലാകാനായിട്ട് ഇടയാടിത്തീർന്നു. നാം തിരുവഴുതി വായിക്കുന്നുണ്ട്, മൃത്യു അവരെ മേയ്ക്കുന്നു. 49:9 മരണാധികാരിയായ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് മാനവജാതിയെ ആദാമിൻ്റെ പാപം തള്ളിവിടുവാനായിട്ട് ഇടയാടിത്തീർന്നു. ആദാമിൻ്റെ പാപം മുഖാന്തരം മാനവജാതി മരണത്തിന് വിധേയപ്പെടേണ്ടി വന്നു. മാനവജാതി മരണത്തിൻ്റെ അധികാരത്തിന് കീഴിൽ അമർന്നു പോകാനായിട്ട് ഇടയാടിത്തീർന്നു. മാനവജാതി അന്ധകാരത്തിൽ ആണ്ടുപോകാനായിട്ട് ഇടയാടിത്തീർന്നു. മനുഷ്യൻ്റെ ഹൃദയ കണ്ണ് കുരുടായിപ്പോയി എന്ന് നമുക്ക് റോമാലേഖനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, മരണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 മരണത്തെ ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ വായിക്കുന്നത്, നീ ഈ വൃക്ഷഫലം തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ ആദാം ഫലം ഭക്ഷിച്ചപ്പോൾ സംഭവിച്ചത് അവൻ മരിക്കാനിടയായിത്തീർന്നു എന്ന് നമുക്ക് നാം തിരുവഴുത്ത് വായിക്കുന്നുണ്ട്. അവൻ പിന്നെയും 930 ജീവിച്ചിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ച മരണം എന്താണ്? കേവലം ശാരീരിക മരണത്തെക്കുറിച്ചല്ല അവിടെ വായിക്കുന്നത്. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാട് എന്നാണ്. ആദാം പാപം ചെയ്തപ്പോൾ സംഭവിച്ചത് അവൻ ആത്മീകമായി മരിക്കാനിടയായിത്തീർന്നു. ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനായിട്ട് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അവൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. നാം തിരുവഴുതി വായിക്കുന്നുണ്ട്, അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ദൈവമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ വേർപെട്ടു പോകാനിടയെ തീർന്നു. ആത്മീയമായി ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കുരുടൻ്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടാനായിട്ട് ഇടയാടിത്തീർന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ 1 മരണമെന്ന് പറയുന്നത് ആത്മീക മരണമാണ്. 2 ശാരീരിക മരണം, അതും പാപത്തിൻ്റെ ഫലമാണ്. 1 പാപത്തിൻ്റെ ശമ്പളം ആത്മീക മരണമാണെങ്കിൽ 24:21 വായിക്കുന്നുണ്ട്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അരക്കപ്പെട്ടവർ, കുലവാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്യയിലെത്രേ, അത് 2 മരണം എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ 1 മരണവും 2 മരണവും കാണാൻ സാധിക്കുന്നുണ്ട്. ആ 2 മരണം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് നിത്യമായ ന്യായവിധിയെക്കുറിച്ചാണ് എന്ന് കാണാൻ സാധിക്കും. തീപ്പൊയ്യയെക്കുറിച്ചാണ് 2 മരണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ
പാപിയായ മനുഷ്യൻ്റെ ആത്മാവ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നേക്കും ആയിട്ട് അകന്നു പോകും. ആ നിത്യമായ വേർപാട്, നരകത്തെക്കുറിച്ച് വായിക്കുന്നത് ബോട്ടംലെസ് പിറ്റ് എന്ന അടിയില്ലാ കുടി, അതായത് പാപിയുടെ ആത്മാവ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒരിക്കലും അടുത്തു വരാൻ കഴിയാതെ വണ്ണം എന്നേക്കുമായിട്ടുള്ള ആ വേർപാട്, ആ നിത്യ വേർപാട്, അതാണ് നിത്യമരണം അഥവാ ന്യായവിധി രണ്ടാം മരണം എന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തന്നെ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ആ മരണമാണ് ശാരീരിക മരണം, ശരീരത്തിൻ്റെ മരണം എന്ന് കാണാനായിട്ട് സാധിക്കും. ആ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവും ജീവനും അതിന് ദൈവം നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് കാണാൻ സാധിക്കും. ആ വേർപാടിന് ശാരീരിക മരണം, ഒന്ന് ആത്മീയ മരണം, രണ്ട് ശാരീരിക മരണം, മൂന്ന് നിത്യമരണം എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ വിശ്വാസികളായ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ജനിച്ചൊരാൾ രണ്ട് പ്രാവശ്യം മരിക്കേണ്ടി വരും, രണ്ട് പ്രാവശ്യം ജനിച്ചൊരാൾ ഒരു പ്രാവശ്യം മരിച്ചാൽ മതി. വിശ്വാസികൾക്ക് ശാരീരിക മരണം മാത്രമേ ഉള്ളൂ, രണ്ടാം മരണമില്ല എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലാത്ത അവിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ശരീരത്തിൻ്റെ മരണമുണ്ട്, നിത്യമരണവുമുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ വിശ്വാസികളെ നമ്മളുടെ ബന്ധത്തിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരു മരണം അനിവാര്യമാണ്. അതാണ് പൗലോസ് പറയുന്നത്, പാപത്തിന് മരിക്കുക. പാപത്തിന് മരിക്കുക എന്ന് വെച്ചാൽ പാപവുമായിട്ടുള്ള വേർപാട്, അതാണ് പാപത്തിന് മരിക്കുക, പാപത്തിൽ നിന്ന് വേർപെട്ടുക. ആ വേർപാടിനെ പാപത്തിന് മരിക്കുക എന്ന് കാണാൻ സാധിക്കും. ഈ മരണം അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയാടുത്തിരിക്കും. ഇതിനാണ് കർത്താവ് പറയുന്നത്, നാൾതോറും തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക, തന്നെത്താൻ ത്യജിക്കുക എന്നൊക്കെ കർത്താവ് പറയാനായിട്ട് ഇടയാടുത്തീർന്നതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. പാപത്തിന് മരിച്ച് നാം ജീവിക്കാനായിട്ട് ഇടയായിട്ട് തീരണം എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ആദാമിൻ്റെ പാപത്തിൻ്റെ പരിണിതഫലത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മരണം ലോകത്തിൽ പ്രവേശിച്ചു. രണ്ടാമത്തെ കാര്യം ആദാമിൻ്റെ വീഴ്ച മനുഷ്യകുലത്തിൻ്റെ വീഴ്ചയായി മാറി. ആദാമിൻ്റെ വീഴ്ച മനുഷ്യകുലത്തിൻ്റെ വീഴ്ചയായി മാറി. നമുക്കറിയാം ആദാം എന്ന് പറയുന്ന വ്യക്തി മനുഷ്യകുലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. ആദാമിൽ സകല മാനവജാതിയും അടങ്ങിയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദാമിൽ നിന്ന് ഉത്ഭവിച്ച സകല മാനവജാതിയും പാപത്തിൻ്റെ കീഴിലായി പോകാനായിട്ട് ഇടയാടുത്തീർന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ ചോദിക്കുന്നുണ്ട്, ആദാം ഒരു പാപം ചെയ്തതുകൊണ്ട് സകല മനുഷ്യരും എങ്ങനെ പാപികളായിത്തീരും, അങ്ങനെ പാപികളായിത്തീരുന്ന അങ്ങനെ അത് ശരിയാണോ, അത് ന്യായമാണോ, അത് നീതിയാണോ, ദൈവസന്നിധിയിൽ അത് നീതിയാണോ എന്ന് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 135 കോടി ജനങ്ങളുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചാൽ അതിന് സാധാരണ പറയുന്നത് മോദി ഒപ്പുവെച്ചെന്നല്ല ഇന്ത്യ ഒപ്പുവെച്ചെന്ന പറയുന്നത്. ഒപ്പുവെച്ചത് മോദിയാണെങ്കിലും ഇന്ത്യ ഒപ്പുവെച്ചു. എന്നാൽ പറയുമ്പോൾ ആ കരാറിൻ്റെ സകല ഗുണവും ദോഷവും 135 കോടി ജനങ്ങളും അനുഭവിക്കണം. ഇന്ത്യ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ 135 കോടി ജനങ്ങളും ഒപ്പുവെച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല മോദിയിലെ ഒപ്പുവെച്ചു, അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല എന്ന് ഇന്ത്യയിലെ ഒരു പൗരനും പറയാനായിട്ട് സാധിക്കില്ല. കാരണം എൻ്റെയും നിങ്ങളുടെയും റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് മോദി അവിടെ ഒപ്പുവെക്കാനായിട്ട് ഇടയാടുത്തീർന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒപ്പുവെക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തി ഒപ്പുവെച്ചാൽ ഞാനും നിങ്ങളും അതിൽ ഒരു കാരണവശാൽ ഒഴിവുള്ളവരല്ല, അതിൻ്റെ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും നാം അനുഭവിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ആദാമിൻ്റെ പാപം മാനവജാതിയെ മുഴുവനും പാപത്തിലാക്കി എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ദൈവപുത്രൻ്റെ മരണം ഉറപ്പിക്കപ്പെട്ടു. ആദാം പാപം ചെയ്തപ്പോൾ സംഭവിച്ച രണ്ട് കാര്യം, ഒന്ന് ആദാമിൻ്റെ മരണം ഉറപ്പിക്കപ്പെട്ടു, രണ്ട് ദൈവപുത്രൻ്റെ മരണം ഉറപ്പിക്കപ്പെട്ടു.
തെറ്റിദ്ധരിക്കരുത്. ഞാനിത് പറയുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ബ്ലൂ പ്രിൻറ്റിൽ ഉലകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ഇതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. ആ തിരുവഴുത്ത് വായിക്കുന്നുണ്ട്, ഉലക സ്ഥാപനത്തിന് മുമ്പേ അരക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മരണം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നിശ്ചയിക്കപ്പെട്ടതാണ്. കാരണം ദൈവത്തിൻ്റെ ബ്ലൂ പ്രിൻറ്റിൽ, ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ മനുഷ്യൻ പാപം ചെയ്യുമെന്നും അവനെ വീണ്ടെടുക്കണമെങ്കിൽ ദൈവോത്തരൻ പ്രത്യക്ഷനാകും. കാലത്തിൻ്റെ സമ്പൂർണ്ണത്തിൽ ദൈവപുത്രൻ പ്രത്യക്ഷനാകണമെന്നും മനുഷ്യൻ്റെ പാപത്തിൻ്റെ വേണ്ടി അവൻ മരിക്കണമെന്നും നാം തിരുവഴുതി വായിക്കുന്ന തിരുവഴുതി പ്രകാരം എന്ന് കാണാൻ സാധിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന് അറിയാമായിരുന്നു. എന്നാൽ അതിൻ്റെ കൺഫർമേഷൻ ഇവിടെ ആദാം പാപം ചെയ്തപ്പോഴാണ് അത് ഉറപ്പാക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാകും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ട കാര്യമാണെങ്കിലും ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് രണ്ട് മരണം ഉറപ്പാക്കപ്പെടാനിടയാക്കുന്നു. ഒന്ന് ആദാമിൻ്റെ മരണത്തിലൂടെ മാനവ കുലത്തിൻ്റെ മരണം, രണ്ട് ദൈവത്തിൻ്റെ മരണം അതേസമയത്ത് അവിടെ ഊട്ടി ഉറപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഒരേ സമയം ദൈവത്തിൻ്റെ സന്നിധി രണ്ട് മരണം ഉറപ്പാക്കപ്പെടുന്നു. എന്നാൽ ഇതേ സംഭവം തന്നെ ആദാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദാമിൻ്റെ ജീവിതത്തിലും ഒരേ സമയം തന്നെ തനിക്ക് രണ്ട് മക്കളെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുവൻ സഹോദരനാൽ കൊല്ലപ്പെടുന്നു, മൂത്തവനാൽ ഇളയവൻ കൊല്ലപ്പെടുന്നു. മൂത്തവനെ സംബന്ധിച്ച് ഞാൻ വായിക്കുന്നത്, മൂത്തവൻ ദൈവത്താൽ ശപിക്കപ്പെടും, ശാപഗ്രസ്തനായിട്ട് നാട് വിട്ടു പോകുന്നു. ഒരേ സമയം തന്നെ ആ പിതാവിന് രണ്ടുപേരെയും നഷ്ടമാകുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നാലെ നാം അതിൻ്റെ വിശദീകരണം ചിന്തിക്കാനായിട്ട് ഇടയാടുത്തിരിക്കും. എന്ന് പറഞ്ഞാൽ ആദാമിൻ്റെ പാപത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ, ആദാമിൻ്റെ മരണം മാത്രമല്ല ദൈവത്തിൻ്റെ മരണവും ഉറപ്പാക്കാനായിട്ട് ഇടയാടുത്തിരുന്നു. നാലാമത്തെ കാര്യം, ആദാമിൻ്റെ പാപത്തിൻ്റെ നാലാമത്തെ അനന്തരഫലം എന്ന് പറയുന്നത് കഷ്ടത, വേദന ആയുഷ്കാലം മുഴുവൻ. മൂന്നാം അധ്യായം 17 വാക്യം വായിക്കുന്നത്, നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്റെ മുഖത്തെ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കും. നിന്റെ കഷ്ടത വേദനയും, കഷ്ടതയും വേദനയും വിയർപ്പും ആ പാപത്തിൻ്റെ പരിണിത ഫലമാണ്, ആദാമിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നാം പലപ്പോഴായിട്ട് നമുക്ക് ചിന്തിച്ചിട്ടുള്ളൂ, നമുക്കറിയാവുന്ന കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം അവിടെ വായിക്കുന്നത് ആദാമിനോട് പറയുകയാണ്, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ആദാം മാത്രമല്ല, ഭൂമി ശപിക്കപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, ഇനിമേൽ ഭൂമി അതിൻ്റെ ഫലം നിനക്ക് പൂർണ്ണമായിട്ട് തരികയില്ല. നിന്റെ നിമിത്തം മുള്ളും പറക്കാരയും മുളയ്ക്കാനായിട്ട് ഇടയാടുത്തിരിക്കും. നമുക്കറിയാം അതുവരെ മുള്ളും പറക്കാരയും ഭൂമിയിൽ ദൈവം, ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ട കാര്യങ്ങളല്ല. എന്നാൽ മനുഷ്യൻ്റെ പാപമാണ് ഇതൊക്കെ ക്ഷണിച്ചു വരുത്തിയതാണ്. ദൈവത്തെ കണ്ട് അതൊക്കെ ചെയ്യിക്കാൻ നിർബന്ധിച്ചത് മനുഷ്യൻ്റെ പാപമാണ്. മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ദൈവത്തിൻ്റെ പദ്ധതിയിലില്ലായിരുന്നു. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയും മനുഷ്യനെ വേദനിപ്പിക്കാനായിട്ടില്ലായിരുന്നു. എന്നാൽ ഇവിടെ വായിക്കണം, നിന്റെ നിമിത്തം മുള്ളും പറക്കാരയും നിനക്ക് വേദന ഉണ്ടാക്കും. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ.